വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത പാർട്ടായിട്ടാണ് വന്നേക്കുന്നത് ന്യൂ നമ്പേഴ്സിൻ്റെ പാർട്ട് സിക്സ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ നമ്മുടെ ന്യൂ നമ്പേഴ്സിനെ എങ്ങനെ ആഡ് ചെയ്യാം എങ്ങനെ സബ്ട്രാക്ട് ചെയ്യാം എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ സിമ്പിളാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെടും എല്ലാവർക്കും ഒരുപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ബുക്കും പാനൊക്കെ എടുത്തിട്ടാണോ ഇരിക്കുന്നേ അതെയോ ചുമ്മാ കാണാൻ ഇരിക്കുകയാണോ ചുമ്മാ കാണാൻ ഇരിക്കുകയാണെങ്കിൽ ഓടിപ്പോയി ഒരു ബുക്കും പേപ്പറും ഒക്കെ എടുത്തിട്ട് വന്നേ എന്നിട്ട് എൻ്റെ കൂടെ ഒന്ന് ചെയ്ത് നോക്കണം ആദ്യം ഒരു തവണ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സിംപിളായിട്ട് തോന്നും കാരണം ഞാൻ പറഞ്ഞു തന്നു എന്നാണല്ലോ ചെയ്യുന്നത് പക്ഷെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം ഓക്കെ ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്രത്യേകത അത്ര അത്ര ഈസി അല്ല പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ന്യൂ നമ്പേഴ്സിനെ എങ്ങനെ ആഡ് ചെയ്യാം എങ്ങനെ സബ്ട്രാക്റ്റ് ചെയ്യാം എന്നാണ് പഠിക്കാൻ പോകുന്നത് അതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണം പിന്നെ എന്നൊക്കെയാണ് ചെയ്യേണ്ടത് എന്നും കാണുന്നവർക്കറിയാം ഞാൻ എന്നൊക്കെയാണ് പറയുന്നതെന്നല്ലേ ആ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സമയത്ത് ഈ ഒരു വീഡിയോ കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ചെയ്യാം പക്ഷേ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ ഏത് കാര്യത്തിലാണ് ഞങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുകൂടെ ഒന്ന് പറയുവാണെങ്കിൽ അത് കുറച്ചുകൂടെ ആയിരിക്കും ഓക്കെ അപ്പോൾ കമൻറ്റിൽ പോയി നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം നീ ഈ ഒരു പോർഷൻ ശരിയായില്ല എന്നൊക്കെ പറയുവാണെങ്കിൽ ഉപകാരമായിരിക്കും സോ ലൈക്ക് ചെയ്യാം ഡിസ്ലൈക്ക് ചെയ്യാം കുഴപ്പമില്ല പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻസായിട്ട് ഞങ്ങളെ അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഉപകാരപ്പെടാനായിട്ട് എന്ത് ചെയ്യണം ആ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നേരെ പഠിക്കാനായിട്ട് തുടങ്ങാം അല്ലേ അപ്പോൾ ന്യൂ നമ്പേഴ്സിൻ്റെ അഡീഷൻ അഡീഷനാണ് നമ്മൾ ആദ്യം നോക്കുന്നത് എപ്പോഴാണ് ഈ അഡീഷൻ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നത് നമുക്ക് ആദ്യം നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുകയാണ് ഓക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഇപ്പോൾ എത്രാമത്തെ റൈറ്റ് ട്രയാങ്കിളാണ് വരയ്ക്കുന്നത് നമുക്കറിയാം റൈറ്റ് ട്രയാങ്കിളിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് സോ ഞാനൊരു റൈറ്റ് ട്രയാങ്കിളിലൂടെ വരച്ചു ഓക്കെ ഇതിൻ്റെ സൈഡ് എന്ന് പറയുന്നത് വൺ സെൻറ്റിമീറ്റർ സോറി ഇതിൻ്റെ ഈ ഒരു എന്ന് പറയുന്നത് വൺ മീറ്ററാണ് ആൻഡ് ഇതും വൺ ആണ് നമുക്ക് തന്നിട്ടുണ്ട് ഞാൻ ഈയൊരു ട്രയാങ്കിളിനെ എ ബി സി എന്ന് വിളിച്ചു ഓക്കെ ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട് ഇനി നമ്മളോട് പറയുകയാണ് ഈയൊരു ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ കണ്ടുപിടിക്കുക ഓക്കെ പെരിമീറ്റർ ഓഫ് ദിസ് ട്രയാങ്കിൾ ഫൈൻഡ് ദ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അതിനു മുമ്പ് എന്താ ഈ പെരിമീറ്റർ മലയാളത്തിൽ നമ്മൾ ഇതിനെ ചുറ്റളവ് എന്നാണ് പറയുക എന്നാ വച്ചാൽ എന്താ ചുറ്റുമുള്ള അളവ് അത്രയേ ഉള്ളൂ അതായത് ഈ മൂന്ന് സൈഡും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നോ അതാണതിൻ്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഇവിടെ ഈ ഒരു പെരിമീറ്ററിലേക്ക് എത്താൻ നമുക്ക് ഇനി എന്താണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത് ഓൾറെഡി നമുക്ക് രണ്ട് സൈഡുണ്ട് മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കണ്ടേ മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിക്കാൻ നമുക്കറിയാമല്ലോ എങ്ങനെ കണ്ടുപിടിക്കുക ആ ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് പൈതഗോറസ്റ്റിയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അല്ലേ വെരി ഗുഡ് സോ നമ്മളിവിടെ ഇത് ഓൾട്ടിറ്റ്യൂഡ് ഇത് ബേസ് ഇത് ഹൈപൊണ്ട് ന്യൂസ് ഹൈപൊണ്ട് ന്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അതായത് നീളം കൂടിയ വശമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ് പൈതുകോറസ്റ്റിയർ എന്ന് പറയുന്നത് പൈതഗോറസ്റ്റിയർ അനുസരിച്ച് ഹൈപൊണ്ട് ന്യൂസിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് മറ്റ് രണ്ട് സൈഡുകളുടെ സ്ക്വയറുകളുടെ സമ്മിനോട് ഈക്വൽ ആയിരിക്കും കൺഫ്യൂഷനായി പോവണ്ട അതായത് ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് മറ്റു രണ്ട് സൈഡുകൾ ആരൊക്കെയാണ് എയും ബി ആണ് അവരുടെ സ്ക്വയറുകളുടെ സമ്മിനോട് ആയിരിക്കും ഹൈപ്പൊണ്ടിൻറ്റി സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈ എ എന്ന് ഞാൻ പറഞ്ഞേക്കുന്ന ആൾ എ ബി എന്ന് പറയുന്ന സൈഡാണ് ബി എന്ന് എന്ന് ഞാൻ പറഞ്ഞേക്കുന്നയാൾ ബി സി എന്ന് പറയുന്ന സൈഡാണ് ഹൈപ്പണ്ടിന്യൂസ് എന്നയാളാരാ എ സി ആണ് ഓക്കെ സോ ഞാനിതിനെ എ സി സ്ക്വയർ എന്ന് വിളിച്ചു എ സി സ്ക്വയർ കണ്ടുപിടിക്കാൻ എ ബി സ്ക്വയർ എ ബി എന്ന് പറയുന്നത് വൺ ആണ് തന്നിട്ടുണ്ട് സോ വൺ സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ വീണ്ടും ഇതും ആണ് വൺ സ്ക്വയർ എത്രയാണ് വൺ സ്ക്വയർ ആണ് വൺ സ്ക്വയർ വണ് ആണ് സോ വൺ പ്ലസ് വൺ പ്ലസ് ടു എന്ന് കിട്ടും എന്താ കിട്ടിയേക്കുന്നത് എ സി സ്ക്വയർ ടു ആണ് കിട്ടി ഇതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം എ സി കണ്ടുപിടിക്കാം ഓക്കെ ഇപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോസൊക്കെ കണ്ടേക്കുന്ന ആൾക്കാർക്ക് ഒരു എക്സ്പ്ലനേഷനും കൂടാതെ എത്രയാന്ന് പറയാം എത്രയാ സ്ക്വയർ മാറ്റാൻ സ്ക്വയർ റൂട്ട് ഇടുക സോ എ സി എന്ന് പറയുന്നത് റൂട്ട് ടു ഇപ്പം നമുക്ക് ഈ ഒരു ലെങ്തും കിട്ടി റൂട്ട് ടു മീറ്റർ ആയിരിക്കും ഓക്കെ ഇത്രയും നമുക്ക് കിട്ടിയേ ഇപ്പം നമുക്കൊരാശ്വാസമൊക്കെ കിട്ടിയിട്ടുണ്ട് എന്താണ് മൂന്ന് സൈഡും കിട്ടി പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ആയോ ആയിട്ടില്ല എന്താ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് പെരിമീറ്റർ ഓഫ് ദിസ് ട്രയാങ്കിൾ എങ്ങനെയാണ് പെരിമീറ്റർ കണ്ടുപിടിക്കുന്നത് മൂന്ന് സൈഡും കൂടെ ഒന്ന് ആഡ് ചെയ്യുക സോ ആദ്യത്തെ സൈഡ് എന്ന് പറയുന്നത് ആണ് വൺ പ്ലസ് രണ്ടാമത്തെ സൈഡ് ആണ് പ്ലസ് മൂന്നാമത്തെ സൈഡ് റൂട്ട് ടു ആണ് സോ വൺ പ്ലസ് വൺ പ്ലസ് റൂട്ട് ടു ഇതെങ്ങനെ കൂട്ടാം എന്നാണ് നമ്മൾ പഠിക്കുന്നത് സാധാരണ നമ്പേഴ്സിനെ കൂട്ടാൻ നമുക്കറിയാം ഇവരെ രണ്ടുപേരെങ്ങനെ കൂട്ടാം വൺ പ്ലസ് വൺ ടു അത്രയേ ഉള്ളൂ പ്ലസ് റൂട്ട് ടുവിനെ അങ്ങനെ തന്നെ എഴുതുക സോ വൺ പ്ലസ് വൺ പ്ലസ് റൂട്ട് ടു ഇസ് ഈക്വൽ ടു ടു പ്ലസ് റൂട്ട് ടു എന്ന് കിട്ടും ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് പോയേക്കരുത് ഇവിടെ നമുക്ക് ആൻസർ എഴുതാലോ ടു പ്ലസ് റൂട്ട് ടുവിൻ്റെ വാല്യൂ നമ്മൾ കാണാതെ പഠിച്ച് വെച്ചിട്ടുണ്ട് എന്താണ് റൂട്ട് ടുവിൻ്റെ വാല്യൂ മറന്നു പോയോ റൂട്ട് ടുവിൻ്റെ വാല്യൂ നമുക്ക് മീറ്ററിലാണ് വേണ്ടതെങ്കിൽ വൺ പോയിൻറ്റ് ഫോർ എന്നെടുത്താൽ മതി ഇനി സെൻറ്റിമീറ്ററിലാണ് വേണ്ടെങ്കിൽ ഒരു വാല്യൂ കൂടെ അതായത് വൺ പോയിൻ്റ് ഫോർ വൺ ഇനി മില്ലിമീറ്ററിലാണ് വേണ്ടതെങ്കിൽ ഒരു വാല്യൂ കൂടെ വൺ പോയിൻ്റ് ഫോർ വൺ ഫോർ ഇതാണ് റൂട്ട് ടുവിൻ്റെ വാല്യൂസ് അപ്പോൾ ഇത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂസ് കിട്ടും ഓക്കെ ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടേന്ന് അറിയണ്ടേ ടു പ്ലസ് റൂട്ട് ടൂ ആണല്ലേ അപ്പോൾ റൂട്ട് ടൂവിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം വൺ പോയിൻ്റ് ഫോർ വൺ പോയിൻ്റ് ഫോർ വൺ വൺ പോയിൻറ്റ് ഫോർ വൺ ഫോർ ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം തന്നെ നമുക്ക് ഉത്തരം മീറ്ററിലാണ് കിട്ടണതെങ്കിൽ വൺ പോയിൻ്റ് ഫോർ എടുക്കുക സെൻറ്റിമീറ്ററിലാണ് കിട്ടേണ്ടതെങ്കിൽ വൺ പോയിൻറ്റ് ഫോർ വൺ എടുക്കുക കുറച്ചും അപ്രോക്സിമേറ്റ് ആയിട്ട് മില്ലിമീറ്ററിലാണ് കിട്ടേണ്ടതെങ്കിൽ വൺ പോയിൻറ്റ് ഫോർ വൺ ഫോർ എന്ന് റൂട്ട് ടുവിൻ്റെ വാല്യൂ എടുക്കുക ഇനി ടു ആണ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് അല്ലേ എല്ലായിടത്തും ടു ആഡ് ചെയ്യണം ഇതെങ്ങനെ ആഡ് ചെയ്യും നമുക്ക് നോക്കാം ഓക്കെ വൺ പോയിൻ്റ് ഫോർ പ്ലസ് ടു എങ്ങനെ ചെയ്യാം വൺ പോയിൻ്റ് ഫോർ പ്ലസ് ടു എന്ന് എഴുതേണ്ടത് ഇവിടെയല്ല ഇവിടെയാണ് കാരണം ടു എന്ന് പറഞ്ഞാൽ ടു പോയിൻ്റ് സീറോയോട് ഈക്വൽ ആണ് ഓക്കെ ഒരു നമ്പർ നമുക്ക് തന്നാൽ പോയിൻ്റ് സീറോ ഇട്ടാൽ അതായിരിക്കും അതിൻ്റെ ഒരു ശരിയായിട്ടുള്ള ഫോം ഓക്കെ സോ എന്തായിരിക്കും വൺ പോയിൻറ്റ് ഫോർ പ്ലസ് ടു ഫോർ പ്ലസ് സീറോ ഫോർ ഈ പോയിന്റ് ഇവിടെ ഇടുക വൺ പ്ലസ് ത്രീ വൺ പ്ലസ് ടു ത്രീ സോ ഇതിൻ്റെ വാല്യൂ വൺ പോയിൻറ്റ് ഫോർ പ്ലസ് ടു എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ത്രീ പോയിൻ്റ് ഫോർ ആയിരിക്കും മനസ്സിലായോ ഇനി അടുത്ത ആളെയാ സെൻറ്റിമീറ്ററിലാണ് നമുക്ക് കാണേണ്ടതെങ്കിലോ വൺ പോയിൻ്റ് ഫോർ വൺ പ്ലസ് ടു അപ്പോൾ ടു എവിടെയാണ് എഴുതേണ്ടത് ഇവിടെ പോയിൻ്റ് സീറോ സീറോ എന്ന് വരും ഓക്കെ വൺ ഫോർ പോയിൻറ്റ് ത്രീ എത്ര കിട്ടി ത്രീ പോയിൻ്റ് ഫോർ വൺ ഓക്കെ ഇനി മില്ലിമീറ്ററിലാണെങ്കിലോ വൺ പോയിൻ്റ് ഫോർ വൺ ഫോർ പ്ലസ് ടു ഇതെല്ലാം പോയിൻ്റ് സീറോ 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 എന്ന് വരും ഫോർ വൺ ഫോർ പോയിൻ്റ് ത്രീ അതായത് ത്രീ പോയിന്റ് ഫോർ വൺ ഫോർ എന്ന് കിട്ടും മനസ്സിലായോ അപ്പം ഞാൻ ഇവിടെ എടുത്തേക്കുന്ന മില്ലിമീറ്ററിലേക്കാണ് അപ്പോൾ ടു പ്ലസ് വൺ പോയിന്റ് ഫോർ വൺ ഫോർ എന്ന് പറയുന്നത് എത്ര ആൻസർ വരും ത്രീ പോയിന്റ് ഫോർ വൺ ഫോർ എന്ന് ആൻസർ വരും ഇത് ഈക്വൽ ടു അല്ല കേട്ടോ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഒരു ഇങ്ങനെ വളഞ്ഞ് ഇടുക ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ത്രീ പോയിൻറ്റ് ഫോർ വൺ ഫോർ മില്ലിമീറ്റർ ഓക്കെ ഇപ്പം ആഡ് ചെയ്യാനായിട്ട് മനസ്സിലായോ ഇതാണ് നമ്മുടെ ന്യൂ നമ്പേഴ്സിൻ്റെ അഡീഷൻ ഓക്കെ ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക് എങ്ങനെയൊരു ട്രയാംഗിൾ തന്നിട്ടുണ്ട് ഓക്കെ ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹൗ മച്ച് മോർ ഈ സിറ്റ്സ് പെരിമീറ്റർ ദാൻ ദ ഫേസ്റ്റ് ട്രയാങ്കിൾ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന മറ്റൊരു ട്രയാങ്കിൾ ഇല്ലായിരുന്നോ അതാ ഞാൻ ഇവിടെ വരച്ചേക്കുന്നത് ഇതിൻ്റെ പെരിമീറ്ററാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് അല്ലേ ഇതിൻ്റെ പെരിമീറ്ററിനേക്കാളും ഇതിൻ്റെ പെരിമീറ്ററിന് ഉള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇവരെ തമ്മിൽ നമുക്ക് എങ്ങനെ ലിങ്ക് ചെയ്യാം എങ്ങനെ ലിങ്ക് ചെയ്യാം ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് റൂട്ട് ടൂ ആണ് നമുക്ക് തന്നിരിക്കുന്ന പുതിയ ട്രയാങ്കിളിന് റൂട്ട് ടു എന്ന് പറയുന്നൊരു സൈഡുണ്ട് അപ്പോൾ നമുക്ക് മറ്റു രണ്ട് സൈഡിനെയും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുത്താൽ പോരെ അല്ലേ അപ്പം എത്രയായിരിക്കും ഇതും ആയിരിക്കും ഇതും ആയിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് രണ്ട് ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ഫിഗർ ഇത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ ഈ ഫസ്റ്റ് ട്രയാംഗിളിൻ്റെ പെരിമീറ്ററിനേക്കാളും രണ്ടാമത്തെ ട്രയാംഗിളിൻ്റെ പെരിമീറ്ററിനുള്ള ഡിഫറൻസ് അല്ലേ ഹൗ മച്ച് മോർ അല്ലേ ഹൗ മച്ച് മോർ ഈസ് ഇറ്റ്സ് പെരിമീറ്റർ ദാൻ ദ ഫസ്റ്റ് ട്രയാങ്കിൾ ഹൗ മച്ച് മോർ എന്ന് കണ്ടുപിടിക്കാൻ എന്നാ ചെയ്താൽ മതി രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ് കണ്ടാൽ മതി അല്ലേ അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററിൽ നിന്ന് സെക്കൻഡ് ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആൻസർ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഫസ്റ്റ് ട്രയാങ്കിൾ ഏതൊക്കെ ഏതായിരുന്നു ഇതാണ് അല്ലേ വൺ മീറ്റർ വൺ മീറ്റർ റൂട്ട് ടു ഇത് വരുന്നതാണ് നമ്മളുടെ ഫസ്റ്റ് ട്രയാങ്കിൾ രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ സൈഡ്സോ റൂട്ട് ടു റൂട്ട് ത്രീ വൺ അപ്പോൾ നമുക്ക് ഇവരുടെ പെരിമീറ്റർ കണ്ടുപിടിക്കാം പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ മൂന്ന് സൈഡും കൂടെ ആഡ് ചെയ്താൽ മതി സോ നമ്മളുടെ ഫസ്റ്റ് ട്രയാങ്കിളിന്റെ പെരിമീറ്റർ നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ട്രയാങ്കിളിന്റെ പെരിമീറ്ററിനെ ഞാൻ പി വൺ എന്ന് വിളിച്ചു നമുക്ക് മുമ്പേ ഉണ്ടായിരുന്ന ട്രയാങ്കിളിന്റെ പെരിമീറ്ററിനെ പി റ്റു എന്ന് വിളിച്ചു അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിൻ ഹൗ മച്ച് മോർ ദ പെരിമീറ്റർ എന്ന് കാണാനായിട്ട് ഡിഫറൻസ് കണ്ടാൽ മതി നമ്മൾ പറഞ്ഞു അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് പി വണ്ണിൽ നിന്ന് പി റ്റു മൈനസ് ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ പി വൺ അല്ലെങ്കിൽ ഈ ഒരു ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഇതിന്റെ മൂന്ന് സൈഡ്സ് നമുക്കറിയാം അത് മൂന്നും കൂടെ ആഡ് ചെയ്യുക അല്ലേ അപ്പോൾ വൺ പ്ലസ് വൺ പ്ലസ് റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു ആണ് പി വൺ എന്ന് പറയുന്നത് പെരിമീറ്റർ ഓഫ് ദി ഫസ്റ്റ് ട്രയാങ്കിൾ ഇതിൽ നിന്ന് രണ്ടാമത്തെ പെരിമീറ്റർ മൈനസ് ചെയ്യുക രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററോ ഏതൊക്കെയാണ് വൺ ഏതൊക്കെ സൈഡ്സാണ് വൺ പ്ലസ് വൺ പ്ലസ് റൂട്ട് ടു ഇതാണ് പി റ്റു അല്ലെങ്കിൽ രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ പെരിമീറ്റർ ഇനി നമുക്ക് മൈനസ് ചെയ്യാം എങ്ങനെ മൈനസ് ചെയ്യാം ആദ്യം നമുക്ക് ഈ ബ്രാക്കറ്റുകളൊക്കെ കൂടെ ഒന്ന് ഓപ്പൺ ചെയ്യണം അപ്പോൾ വൺ പ്ലസ് റൂട്ട് ത്രീ പ്ലസ് റൂട്ട് ടു ഈ ഒരു ബ്രാക്കറ്റ് ഒരു കുഴപ്പമില്ലാതെ മാറിപ്പോയി ഇനി ഇവിടെ ഒരു മൈനസ് കിടപ്പുണ്ട് ഇനി ഇവരെ തുറക്കുമ്പോൾ ശ്രദ്ധിക്കണം ഈ മൈനസ് ഇവരുടെ ഉള്ളിലേക്ക് കയറി ഈ പ്ലസ്സുകളെയെല്ലാം മൈനസ് ആക്കി ആക്കിക്കളയും ഓക്കെ സോ ഇതെന്താകും മൈനസ് വൺ ഇത് വീണ്ട് ഇത് മൈനസ് ആകും മൈനസ് വൺ അഗൈൻ മൈനസ് റൂട്ട് ടു എന്നാകും ഓക്കെ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ ഇനി നമുക്കറിയാം ഒരു സംഖ്യയുടെ പോസിറ്റീവും നെഗറ്റീവും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും അവർ സീറോ ആയി ആയിപ്പോവും അല്ലെങ്കിൽ ക്യാൻസൽ ആയിപ്പോവും അപ്പം ഇവിടെ നമുക്കൊരു പ്ലസ് വണ്ണും ഇവിടെ ഒരു മൈനസ് വണ്ണും ഉണ്ട് ഈ പ്ലസ് വണ്ണും മൈനസ് വണ്ണും കൂടെ ആയി പോകും ഇവിടെ ഒരു പ്ലസ് റൂട്ട് ടു ഉണ്ട് മൈനസ് റൂട്ട് ഉണ്ട് പ്ലസ് റൂട്ട് ടുവും മൈനസ് റൂട്ട് ടുവും കൂടെ ആയി പോകും ബാക്കി ആരൊക്കെയുണ്ടെന്ന് നോക്കിക്കേ ഒരു പ്ലസ് റൂട്ട് ത്രീ അതായത് റൂട്ട് ത്രീ മൈനസ് വൺ ഓക്കെ അപ്പം നമുക്കിപ്പോൾ കിട്ടിയേക്കുന്ന ഡിഫറൻസ് എന്താ റൂട്ട് ത്രീ മൈനസ് വൺ ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് പോവരുത് നമുക്ക് റൂട്ട് ത്രീയുടെ വാല്യൂ അറിയാം എന്താണ് റൂട്ട് ത്രീയുടെ വാല്യൂ വൺ പോയിൻ്റ് സെവൻ ത്രീ അല്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു റൂട്ട് ത്രീനെ വൺ പോയിൻ്റ് സെവൻ ത്രീ എന്ന് മാറ്റും മൈനസ് വൺ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം വൺ പോയിൻറ്റ് സെവൻ ത്രീയിൽ നിന്ന് വൺ മൈനസ് ചെയ്യണം സീറോ സീറോ അപ്പോൾ ത്രീ സെവൻ വൺ മൈനസ് വൺ സീറോ സീറോ പോയിൻ്റ് ദറ്റ് ഈസ് ഈക്വൽ ടു സീറോ പോയിൻ്റ് സെവൻ ത്രീസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു നോട്ട് ഈക്വൽ ടു അല്ല നോട്ട് ഈക്വൽ ടു കേട്ടോ ഈക്വൽ ടു അല്ല അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആണ് കാരണം എന്താ ഈ റൂട്ട് ത്രീയുടെ വാല്യൂ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വൺ പോയിന്റ് സെവൻ ത്രീ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ സോ എത്ര കിട്ടി ഡിഫറൻസ് എന്ന് പറയുന്നത് സീറോ പോയിൻ്റ് സെവൻ ത്രീ എന്ന് കിട്ടി ഇനി നമുക്ക് ഈ റൂട്ട് ത്രീയുടെ വാല്യൂ ഓർ ഓർ അല്ല നമ്മൾ ചിലപ്പം ഇപ്പോൾ ഇവിടെ നമ്മൾ രണ്ട് പ്ലേസ് എടുത്തിട്ടുള്ളൂ നമുക്ക് റൂട്ട് ത്രീയുടെ വാല്യൂ ഒരു പ്ലേസും കൂടെ കൂട്ടിയെടുക്കാൻ മേലെ വൺ പോയിൻ്റ് ദാറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വൺ പോയിൻ്റ് സെവൻ ത്രീ ടു എനിക്ക് പെട്ടെന്ന് മൊത്തം വാല്യൂ എടുക്കണം തോന്നിയെന്ന് വിചാരിച്ചോ ഇതാണ് നിങ്ങൾ എടുക്കുന്ന വാല്യൂ എങ്കിൽ എന്ത് സംഭവിക്കും മൈനസ് വൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ് ഇവിടെ ചെയ്യാം അല്ലേ വൺ പോയിൻ്റ് സെവൻ ത്രീ ടു മൈനസ് വൺ എന്ന് പറയുമ്പോൾ എത്ര കിട്ടും ടു ത്രീ സെവൻ സീറോ അതായത് ഇത് കിട്ടുന്ന ആൻസറ് സീറോ പോയിൻ്റ് സെവൻ ത്രീ ടു എന്നായിരിക്കും ഓക്കെ ഈ രണ്ട് ആൻസേഴ്സും കറക്റ്റാണ് നിങ്ങൾ എടുക്കുന്ന വാല്യൂ അനുസരിച്ച് അതിന് ഡിഫറെൻറ്റ് വരും അപ്പം നമ്മൾ ഇന്ന് പഠിച്ചത് നമ്മുടെ ന്യൂ നമ്പേഴ്സിൻ്റെ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ആണ് അതൊന്നുകൂടെ ഒന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഓക്കെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുവിടാം ഓക്കെ നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് മൈനസും ഉണ്ട് സബ്ട്രാക്ഷനും ഉണ്ട് അഡീഷനും ഉണ്ട് നമുക്കിതൊന്നുകൂടെ ഒന്ന് നോക്കിയാലോ എങ്ങനെയാണെന്ന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബ്രാക്കറ്റുകളെ മാറ്റണം അപ്പോൾ വൺ പ്ലസ് റൂട്ട് ടു പ്ലസ് റൂട്ട് ത്രീ ഈ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ ഇവരെല്ലാവരും മൈനസ് ആകും അല്ലേ റൂട്ട് ടു ഇങ്ങനെ എഴുതണം ഇത് ഈ സീക്വൽ ടു ഇനി നമുക്ക് നമ്മുടെ നോർമൽ നമ്പേഴ്സിനെ നമ്മുടെ ന്യൂ നമ്പേഴ്സ് അല്ല നമ്മളുടെ സാധാരണ സംഖ്യകളെ ആദ്യം നോക്കണം ആരൊക്കെയാണ് സോ ഇവിടെ ഒരു വണ് ഉണ്ട് ഇവിടെ ഒരു മൈനസ് വണ് ഉണ്ട് ഇവിടെ വേറൊരു മൈനസ് വണ്ണും കൂടെ ഉണ്ട് അപ്പോൾ ആദ്യം വൺ മൈനസ് വൺ എത്രയാണ് വൺ മൈനസ് വൺ സീറോ അതായത് ഇവർ രണ്ടുപേരും ആയി പോയി സീറോ ഇനി ബാക്കി ആരാള്ളേ ഒരു മൈനസ് വണ് അവിടെയുണ്ട് അവരെ അങ്ങനെ എഴുതി ഇനി നമുക്ക് ബാക്കിയുള്ള ആൾക്കാരെല്ലാം നമ്മുടെ ഇപ്പോൾ ഇയാളും പോയി കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ളത് നമ്മുടെ ന്യൂ നമ്പേഴ്സ് ആണ് റൂട്ട് ടുുകളും ഉണ്ട് ഒരു റൂട്ട് ത്രീ ഉണ്ട് എത്ര റൂട്ട് ടൂ ഉണ്ട് ഇവിടെ ഒരു റൂട്ട് ടു രണ്ടാമത്തെ റൂട്ട് ടു അപ്പോൾ ഇവിടെ ഒരു വൺ റൂട്ട് ടു മൈനസ് വൺ റൂട്ട് ടു എന്താണത് ആ റൂട്ട് ടൂവിൽ നിന്ന് റൂട്ട് ടു പോകുന്നു അതായത് അതും സീറോ ആയിപ്പോയി അപ്പോൾ ഇവർ രണ്ടുപേരും ക്യാൻസലായിപ്പോയി ഇനി ബാക്കി ആരാളെ റൂട്ട് ത്രീ മാത്രമേ ഉള്ളൂ അതായത് പ്ലസ് റൂട്ട് ത്രീ ഒന്നെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ എഴുതാം പിന്നെ ഒരു ഭംഗിക്ക് നമുക്ക് എന്ത് ചെയ്യാം ഇതിനെ ഒന്ന് തിരിച്ചെഴുതാം ആദ്യം പോസിറ്റീവ് എഴുതിയിട്ട് പിന്നെ നെഗറ്റീവ് എഴുതാം കണ്ടോ ആൻസർ കിട്ടിയത് ഇനി റൂട്ട് ത്രീയുടെ നമ്പർ സോറി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ബാക്കി നമുക്ക് ചെയ്യാനായിട്ട് പഠിച്ചു അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ന്യൂ നമ്പേഴ്സിൻ്റെ അഡീഷൻ ആൻഡ് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക കമൻസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പം തന്നെ ടൈപ്പ് ഇട്ടോളുക സോ നിങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി പോർഷൻസുമായിട്ട് കാണാം അതുവരെയായിരിക്കും ബാ ബൈ